ആലുവയിൽ കൊലപാതകത്തിനിരയായ ചാന്ദിനിയുടെ വിയോഗത്തിൽ സംസ്കാര സാഹിതി പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി മെഴുകുതിരി തെളിയിച്ച് അനുശോചിച്ചു. ആലുവയിൽ മൃഗീയമായ ആക്രമണത്തിനും കൊലപാതകത്തിനും ഇരയായ ചാന്ദിനി എന്ന പിഞ്ചുബാലികയുടെ വിയോഗത്തിൽ മെഴുകുതിരി തെളിയിച്ചാണ് സംസ്കാര സാഹിതി അനുശോചനം രേഖപ്പെടുത്തിയത്. ആലുവയിലെ ആ കൊല ചെയ്യപ്പെട്ട പ്രദേശം ഒരുപാട് കുറ്റവാളികളുടെ കേന്ദ്രമാണ് എന്ന് ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ പറയുന്നു. അവിടെയുള്ള ഡ്രൈവർമാർ, അവിടുത്തെ തൊഴിലാളികളൊക്കെ പറയുന്നത് ആ പ്രദേശത്ത് ദിവസേന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായ ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലമാണ്. ആ പ്രദേശത്തേക്കാണ് ആ കുട്ടിയുമായിട്ട് ആ കാബാലികൻ പോകുന്നത് കണ്ടത് എന്നൊക്കെ അവർ പറയുകയുണ്ടായി. പക്ഷേ അവിടെ ഒന്ന് വേണ്ട പോലെ നോക്കാനോ അവിടുത്തെ അന്വേഷണം നടത്താനോ ഒന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞില്ല. കുണ്ടുകടവ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രണവ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അടാട്ട് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. പ്രവിത കടവനാട്, ഷാഹിദ പൊന്നാനി, എം വി ഉണ്ണികൃഷ്ണൻ, കെ അരുൺലാൽ, രാമനാഥൻ പൊന്നാനി, അഡ്വക്കേറ്റ് കെ വി സുചീർ ഖാൻ, നബീൽ ഈഴവത്തുരുത്തി, കെ ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിനല്ല ഇന്ത്യ രാജ്യത്തിന് പോലും ലജ്ജിക്കുന്ന തരത്തിലുള്ള അതിദാരുണമായിട്ടുള്ള വളരെ മൃഗീയമായിട്ടാണ് നമ്മുടെ പിഞ്ചോമനയെ കൊല ചെയ്യപ്പെട്ടത്. തീർത്തും നമ്മളെല്ലാം അതിൽ എന്താ പറയുക, നമ്മൾ ആ കുട്ടിയോട് നമ്മൾ മാപ്പ് പറയേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന് നാം എല്ലാവരും പരിശോധിക്കണം. എൻ സി വിനോസ് പൊന്നാനി. സ്കിൻ ആൻഡ് ഹെയർ സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്. നൂതന സാങ്കേതിക വിദ്യയും ഹോമിയോപ്പതിക് ചികിത്സാ രീതിയും സമന്വയിപ്പിച്ച് നിങ്ങളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം. ഗ്രീൻ ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്, ഗോൾഡൻ ടവർ, പൊന്നാനി റോഡ്, എടപ്പാൾ.